രാജ്യ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ നടത്തുന്ന ഈ ലോങ് മാർച്ച്, സിംബോളിക് ആയിട്ടുള്ള ഈ ലോങ് മാർച്ച്, അതിൽ പങ്കെടുക്കുന്ന മുഴുവൻ നേതാക്കന്മാരെയും സംസ്ഥാന ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ സമ്മേളനം, ഈ ജാഥ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. അഭിവാദനം. ലോങ് മാർച്ചിന്റെ പതാക ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് എ എ റഹീമിനും സ്റ്റേറ്റ് പ്രസിഡന്റ് സഖാവ് എസ് സതീശനും സഖാവ് സി എം മുഹമ്മദ്. വേദിയിലിരിക്കുന്ന ബഹുമാന്യ സഖാക്കളെ, സുഹൃത്തുക്കളെ, വലിയ ചൂടുള്ള ഒരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചില്ല, ഞാൻ നിങ്ങളുടെ കൂടെ നടക്കാൻ വേണ്ടിയതാണ്. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ കാര്യങ്ങൾ വിശദമായിട്ട് സ്ഥിരീകരിച്ചു. ഇത് വളരെ കാലമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും തൊഴിലാളി പ്രസ്ഥാനങ്ങളും ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നം തന്നെയാണ്. മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകൾ അത് തുടർന്നു പോയതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്. വളരെ വിശദമായിട്ട്, വളരെ ചുരുക്കി തന്നെ അത് പറഞ്ഞു. ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും സഹാക്കളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദം ചെയ്യുന്നു. നമസ്കാരം. നമ്മുടെ മാർച്ച് ഏതാനും ദിവസങ്ങൾക്കൊക്കെ ആരംഭിക്കും. മാർച്ച് ബി ബി സിയുടെ മുമ്പിൽ സമാപിക്കുമ്പോൾ സമാപന പൊതുയോഗം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവുത്തി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ഈ മാർച്ചിലുടനീളം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെന്ററിൽ പ്രവർത്തിക്കുന്ന സഖാക്കൾ അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയുടെ സമര യൗവനമാകെ സഞ്ചരിക്കുകയാണ്. കേരളത്തിന്റെ, ഇന്ത്യയുടെ സമര ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായി ഇത് മാറും എന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട. ഈ തലമുറയുടെ മാത്രമല്ല, ഒരു പൊതുമേഖലാ സ്ഥാപനം അവസാനിക്കുന്നു എന്നതിന്റെ അർത്ഥം സംവരണവും സ്ഥിരം ജോലിയും ലഭിക്കുന്ന ഒരു സ്ഥലം ഇനി പിറക്കാനിരിക്കുന്ന തലമുറകൾക്ക് പോലും എന്നേക്കുമായി അന്യമാകുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മൾ നടക്കുന്നത് ഇന്നിനു വേണ്ടി മാത്രമല്ല, നാളേക്ക് വേണ്ടി കൂടിയാണെന്ന തിരിച്ചറിവിലാണ് ഡിവൈഎഫ്ഐയുടെ വോളണ്ടിയർമാർ ഈ ത്യാഗനിർഭരമായ പോരാട്ടത്തിലേക്ക് ഇതാ ഇറങ്ങി പുറപ്പെടുന്നത്. ഇവിടെ കൂടുതൽ ശക്തമായ സമരങ്ങൾ തൊഴിലാളികളോട് കൈകോർത്ത്, അങ്ങനെ അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളോടെല്ലാം കൈകോർത്ത് നിന്നുകൊണ്ടുള്ള ഇന്ത്യൻ യൗവനത്തിന്റെ മഹാസമരങ്ങളുടെ കാലമാണ് ഇന്ന് രാജ്യത്തുള്ളത്. അനിരവധി വ്യക്തിത്വങ്ങൾ ഇതുപോലെ നമ്മളോടൊപ്പം നടക്കുന്നു. ശ്രീ ആഷിഖ് സൂചിപ്പിച്ചതുപോലെ പ്രസംഗിക്കാനല്ല, നടക്കാനാണ് വന്നത്. നമ്മളെല്ലാം നടക്കുന്നു, ആഷിഖ് നടക്കുന്നു, നമ്മുടെ നാട് നടക്കുന്നു, സഖാവ് സി എൻ നടക്കുന്നു, സഖാവ് ജോർജ് ഫെർണാണ്ടസ് നടക്കുന്നു, സഖാവ് ശ്രീ എം കെ സാനുമാഷ്, എം കെ സാനുമാഷ് അദ്ദേഹത്തിന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച്, ശാരീരികമായ പ്രയാസങ്ങളും മാറ്റിവെച്ച് നമ്മളോടൊപ്പം നടക്കാൻ ഈ മാർച്ചിലൊരിടത്ത് അണിചേരും. ഭാവി തലമുറയ്ക്ക് വേണ്ടി സ്വസ്ഥമായും സ്വയമായും ഈ മണ്ണിൽ ജീവിക്കുവാൻ വേണ്ടി വിപ്ലവ പോരാട്ടത്തിന്റെ വീഥികളിൽ ചങ്കിനെ ചോര കത്തിച്ച് പാവപ്പെട്ടവന്റെ വഴികളിലെ വിളക്കായി മാറിയ വീരവിപ്ലവ പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ബി പി സി എൽ വിൽക്കുവാൻ അനുവദിക്കില്ല എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ബി പി സി എൽ വിൽക്കുവാൻ ഇറക്കി തിരിച്ച കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിരോധം തീർന്നുകൊണ്ട് സംഘടിപ്പിക്കുന്ന ലോങ് മാർച്ച്.